സുഭാഷ് പ്രതാരെ പറഞ്ഞു. ആ ഓക്കെ, എനിക്ക് തോന്നുന്നു ജെയിംസ് സാർ ഇവിടെ സംസാരിച്ചിരുന്നപ്പം നമ്മുടെ പുള്ളിയിലേല് ബിഗ് ബാങ് തിയറി പൊട്ടിത്തെറിച്ചതായിരിക്കും. ആ സാറേ, ഞാൻ ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടി കയറിയതാണ്. അതായത് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ ഈ ടെലികോമിലാണ് ജോലി ചെയ്യുന്നത്, ഡ്രൈവർ ഫീൽഡിലാണ്. അപ്പം ഒരു നിരീശ്വരവാദികൾ കൂടുതലാണ്, അപ്പോൾ അതിൽ ഒരു ആൾ ഭയങ്കര കട്ട നിരീശ്വരവാദിയാണ്. അപ്പോൾ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ഇതാണ്, അതായത് പരിണാമം തള്ളപ്പെട്ടു, അത് ശാസ്ത്രീയമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ബിഗ് ബാങ് തിയറിയും അതും ഇന്ന് ശാസ്ത്രീയമല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നു. പക്ഷേ ഈ ഒരു വലിയ കൂട്ടം നിരീശ്വരവാദികൾ ഇന്നും പരിണാമം തന്നെ പറയുന്നു, ഇന്നും ബിഗ് ബാങ് തിയറി തന്നെ പറയുന്നു. ഇവരെ ഇവരിലേക്ക് അപ്ഡേറ്റ് ആയിട്ടില്ലേ ഈ കാര്യങ്ങളൊന്നും? അതാണ് എൻ്റെ ചോദ്യം. പറയട്ടെ സജാ, സജോ പാസ്. ഓക്കെ, ഇത് ഈ പരിണാമം എന്ന് പറയുന്ന ഒരു റിലിജ്യൻ, ഒരു മതമാണ്, അതൊരു ശാസ്ത്രമല്ല. എങ്ങനെയായാലും പരിണാമം പറഞ്ഞേ കഴിയൂ എന്ന വാശിയില്ല. ഞാൻ ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് ഈ റീക്യാപിറ്റുലേഷൻ തിയറി എന്നും പറഞ്ഞൊരു തിയറി ഉണ്ടായിരുന്നു നേണസ് ഹെക്കലിൻ്റെ. അദ്ദേഹം പറഞ്ഞിരുന്നത് ഒരു ജീവി അത് ഭ്രൂണമായിരിക്കുമ്പോൾ, അത് എവല്യൂഷൻ കാലത്ത് ഏത് ജീവിയിലൂടെയൊക്കെ കടന്നുപോയി, അത് അമീബയായിരുന്നു, അതിൻ്റെ മുൻതലമുറക്കാരിൽ അമീബയുണ്ട്, അതുപോലെ അതിനേക്കാളും വലിയ ബഹുകോശ ജീവികളുണ്ട്, ഹൈഡ്രയുണ്ട്, അല്ലെങ്കിൽ മൊളസ്കുകളുണ്ട്, ഫിഷുണ്ട്, അല്ലെങ്കിൽ ഉരഗങ്ങളുണ്ട്. അപ്പോൾ ഒരു ജീവി അത് ഭ്രൂണമായിരിക്കുമ്പോൾ അതിൻ്റെ മുൻഗാമികളായിട്ടുള്ള ഈ എല്ലാ ജീവികളിലെയും ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമെന്നായിരുന്നു ഏണസ് ഹെക്കലിൻ്റെ തിയറി. ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോഴും അത് പഠിച്ചിട്ടുണ്ട്. ഞാൻ കോളേജിൽ പഠിച്ചപ്പോഴും ഉണ്ടായിരുന്നു, ഞാൻ കോളേജിൽ പഠിപ്പിച്ചപ്പോഴും ഉണ്ടായിരുന്നു. ഇപ്പോഴത് റിമൂവ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, നോക്കിയാലേ അറിയത്തുള്ളൂ. ഇത് തെറ്റാണെന്ന് തെളിയിച്ചിട്ട് ഏകദേശം 100 വർഷത്തിലധികമായി. പക്ഷേ എം എസ് സി തലത്തിൽ പോലും എന്നെയും പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഏണസ് ഹെക്കലിൻ്റെ റീക്യാപിറ്റുലേഷൻ തിയറി ശരിയാണെന്നായിരുന്നു. അതിന് ചിത്രമൊക്കെ കാണിക്കുമായിരുന്നു, ഒരു മനുഷ്യന് തവളയെ പോലായിരിക്കുന്നത്, മീനിനെ പോലായിരിക്കുന്ന കാലഘട്ടം, തവളയെ പോലായിരിക്കുന്ന കാലഘട്ടം, ഇങ്ങനെ പലത് കാണിക്കുമായിരുന്നു. അപ്പം എങ്ങനെയെങ്കിലും ഇത് സ്ഥാപിച്ചെടുക്കുക എന്നുള്ളതാണ്. അത് തിയറി ഒന്നും വേണമെന്നില്ല, സിദ്ധാന്തം ഒന്നും വേണമെന്നില്ല. ഇതുപോലെ അനേക ഉദാഹരണങ്ങളുണ്ട്. പിൽഡൗൺ മാൻ എന്നും പറഞ്ഞ ഒരാളെ കുറിച്ച്, ഒരു മനുഷ്യന്റെ മുൻഗാമിയാണെന്നും പറഞ്ഞ് ഒരു തിയറി ഉണ്ടാക്കി 500 പേർക്ക് PhD കിട്ടി. പിന്നീടാണ് മനസ്സിലാകുന്നത് ഒരു പന്നിയുടെ പല്ല് ഒരച്ച് ചെറുതാക്കി മനുഷ്യന്റെ പല്ലുപോലാക്കി ഒരുത്തൻ ഒരു കൃത്രിമം കാണിച്ച് അതിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തതാണ് ഈ തിയറി, ഈ സാധനം എന്നുള്ളത് കണ്ടുപിടിച്ചത് പിന്നീടാണ്. അപ്പൊ 500 പേർക്ക് PhD കിട്ടി, അത് പിന്നെ ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഞാൻ വേറൊരു ഉദാഹരണം പറഞ്ഞാൽ, വളരെ അടുത്ത കാലത്തുള്ള ഒരു ഉദാഹരണം പറയാം. നിയാണ്ടർത്താൽ മനുഷ്യന് മനുഷ്യന്റെ മുൻഗാമിയാണ്, ഹോമിനാണ്, ഹോമിനിഡാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ തിയറികൾ ഉണ്ടായിരുന്നു. 2006 ഒരു പുസ്തകം എഴുതിയപ്പോൾ ഞാൻ പറഞ്ഞു അത് 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 കുരങ്ങ് അത് മനുഷ്യൻ്റെ മുൻഗാമിയൊന്നുമല്ല, അത് ശരിക്കുള്ള മനുഷ്യനാണെന്ന് അന്ന് പുസ്തകത്തിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞാൻ എഴുതി വെക്കാൻ കാരണം അന്ന് ലഭ്യമായ ചില പേപ്പറുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു. ഇപ്പോഴ് ഈ വർഷത്തെ നോബൽ പ്രൈസ്, 2022 നോബൽ പ്രൈസ് ഒരു പാവോയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കൊടുത്തിരിക്കുന്നത് നിയാണ്ടർത്താൽ മനുഷ്യനും മനുഷ്യനുമായിട്ട് ഇന്റർബ്രീഡ് ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ ഇണചേരുമായിരുന്നു എന്നുള്ള തിയറിക്കാണ്. എന്താ സ്പീഷീസിന്റെ ഡെഫിനിഷൻ? സ്പീഷീസിന്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ ഒരു തരത്തിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇണ ചേരുന്ന ഒരു വിഭാഗം, ഒരു കൂട്ടം ജീവികൾ, അതാണ് ഒരു സ്പീഷീസ്. അപ്പം നമ്മുടെ രവീന്ദ്രൻ മാഷൊക്കെ പറയുന്നുണ്ടായിരുന്നു നിയാണ്ടർത്താല് മനുഷ്യനുമായിട്ട് ഇണ ചേരുമെന്ന് തെളിയിച്ചിട്ടുള്ളതുകൊണ്ട് പരിണാമം തെളിയിക്കപ്പെട്ടു എന്നൊക്കെ വാദിക്കുന്നുണ്ടായിരുന്നു. പമ്പര വിഡ്ഢിത്തരമാണ്. അതായത് നിയാണ്ടർത്താല് മനുഷ്യനുമായിട്ട് ഇണ ചേരുന്നെങ്കിൽ അത് മനുഷ്യൻ തന്നെയാണ്. അത് 2000 അടുപ്പിച്ചൊക്കെ പല ശാസ്ത്രന്മാരും പേപ്പറുകളൊക്കെ പബ്ലിഷ് ചെയ്ത. ഇപ്പം പോലും രവിചന്ദ്രനെ പോലുള്ള പ്രഗത്ഭന്മാർ പോലും ഇത് പബ്ലിക് വേദികളിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പം നമുക്കറിയാം പട്ടിയും പൂച്ചയുമായിട്ടാണ് ചേർന്ന് പച്ച ഉണ്ടാകത്തില്ല അല്ലേ, അല്ലേ പുട്ടി ഉണ്ടാകത്തില്ല. അത് 2 സ്പീഷീസാണ്. ഇണ ചേരാവുന്ന അംഗങ്ങളുള്ള പൂച്ചവർഗത്തിൽപ്പെട്ട എല്ലാവർക്കും ഇണ ചേരാം, അതൊരു സ്പീഷീസാണ്. അപ്പം ഇത് ഇപ്പോഴും ന്യായീകരിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ലോകം നോബൽ പ്രൈസ് കൊടുത്തു ഈ നിയാണ്ടർത്താലും മനുഷ്യനുമായിട്ട് ഇണ ചേരുമായിരുന്നു, അവിടെ ജീൻ മിക്സ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് നോബൽ പ്രൈസ് കൊടുത്തു കഴിഞ്ഞു, ഇപ്പോഴും വാദിച്ചുകൊണ്ടിരിക്കുക. ഇതൊരു മതമാണ്. ഈ മതത്തിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ, സകല ദുർമാർഗങ്ങളും ചെയ്യണമെങ്കിൽ അതിന് തടസ്സം മൊറാലിറ്റിയാണ്, ദൈവത്തിൻ്റെ മൊറാലിറ്റിയാണ്, ദൈവത്തിൻ്റെ ധാർമ്മികതയാണ്.
അതെങ്ങനെ ഒഴിവാക്കാമെന്നുള്ള റിസർച്ചാണ് അവരുടെ റിസർച്ച്. അതിനുവേണ്ടി അതുവിധം പറയുന്നു, കാലഹരണപ്പെട്ട പല സിദ്ധാന്തങ്ങൾ എടുത്തുകൊണ്ട് വരുന്നു. ഇതൊക്കെയാണ് അതിൻ്റെ വസ്തുത. അപ്പൊ ഇത് അവർക്ക് പറയാതിരിക്കാൻ കഴിയത്തില്ല. ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവം ലവിംഗ് ഗോഡ് ആയിരിക്കണം, കാരണം ഇല്ലെങ്കിൽ ഒരു ഇംപെർഫെക്റ്റ് വേൾഡിനെ ദൈവം സസ്റ്റെയിൻ ചെയ്യത്തില്ല. സർവശക്തനായ ഒരാള് ലവിംഗ് അല്ലെങ്കിൽ കേടുപാടുകളുള്ള കുഴപ്പങ്ങളുള്ള പാപം ചെയ്യുന്ന മനുഷ്യനുള്ള ഒരു പ്രപഞ്ചത്തെ സപ്പോർട്ട് ചെയ്യത്തില്ല. അപ്പം അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവം ഒരു ലവിംഗ് ഗോഡ് ആയിരിക്കണം. ലവ് ആണ് എല്ലാ മൊറാലിറ്റിയുടെയും മാതാവ്, ഗോഡ്സ് ലവ് ആണ്. അപ്പം ആ ലവിംഗ് ഗോഡ് ഉണ്ടെങ്കിൽ ശല്യമാണ്, മൊറാലിറ്റി അത്യാവശ്യമായിട്ട് വരും. അതുകൊണ്ട് ആ ദൈവത്തെ ഒഴിവാക്കുക. അതിനുവേണ്ടിയാണ് കാലഹരണപ്പെട്ട തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ട സിദ്ധാന്തങ്ങളും പോലും പൊക്കിയെടുത്തുകൊണ്ട് വന്ന് ഇങ്ങനെ പ്രസംഗിക്കുന്നത്. ഇപ്പം ബിഗ് ബാങ്ങും ഇതേ ഗതിയിലാണ്. അതിൻ്റെ 483 കോടി വർഷം നഷ്ടപ്പെട്ട് കഴിഞ്ഞു. മാത്രമല്ല ഈ തിയറി തന്നെ നിലനിർത്താൻ കഴിയില്ല എന്നുള്ള സംവാദം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോഴും നമ്മുടെ അണ്ണന്മാർ തെളിയിക്കുന്നത് ബിഗ് ബാങ് എന്നും പറഞ്ഞൊരു പരിപാടി എങ്ങനെയോ സംഭവിച്ചു, അതിൽ നിന്ന് ആ പ്രപഞ്ചം ഉണ്ടായെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അപ്പം ഇത് ശാസ്ത്രത്തിൻ്റെ ഈ നിരീശ്വരന്മാരുടെ ഒരു രീതിയാണ്. നമുക്ക് അവരെ കുറ്റം പറയാനും പറ്റുകയില്ല. ഞാൻ അക്കാര്യത്തിൽ ഞാൻ അവരെ അങ്ങനെ കുറ്റം പറയുന്നില്ല. കാരണം ഒരു നിരീശ്വരന് ഒരു മൊറാലിറ്റിയുടെ ആവശ്യമില്ല. അതായത് പരിണാമമനുസരിച്ച് സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്, മറ്റുള്ളവയെ കൊന്ന് തൻ്റെ വർഗത്തെ പ്രചരിപ്പിക്കാൻ കഴിയുന്നവനാണ് മിടുക്കൻ. പരിണാമമനുസരിച്ച് സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റാണ്. അപ്പം കൂടുതൽ റീപ്രൊഡ്യൂസ് ചെയ്യുക, എന്നിട്ട് തൻ്റെ പിൻഗാമികളെ കൂടുതൽ അങ്ങ് എണ്ണത്തിൽ പെരുകാനായിട്ട് അങ്ങനെ കഴിവുള്ള ഒരു ജീവിയാണ് ഏറ്റവും ഫിറ്റസ്റ്റ് എവല്യൂഷൻ അനുസരിച്ച്. അപ്പം എവല്യൂഷനിൽ മൊറാലിറ്റി പറ്റുകയില്ല. കാരണം അവിടെ കയ്യൂക്കൊള്ളാൻ കാര്യക്കാരനാ മൊറാലിറ്റി തന്നെ. നഷ്ടം സഹിച്ച് ബലഹീനനെ സഹായിക്കുന്ന മൊറാലിറ്റി, അത് ദൈവത്തിൽ നിന്ന് വരുന്ന, ഗോഡ്സ് ലവിൽ നിന്ന് വരുന്നതാണ്. അപ്പം ലോകത്തിലെ മൊറാലിറ്റി എവല്യൂഷൻ അനുസരിച്ച് ഒരു വിധത്തിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. എവല്യൂഷൻ അല്ലാതെ നിരീശ്വരവാദിക്ക് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു തിയറി ഇല്ലതാനും. ഞാൻ പറയുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് പരിണാമം സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റാ, കയ്യൂക്കൊള്ളവൻ കാര്യക്കാരൻ, മറ്റുള്ളവരെ കൊന്നു മുടിച്ച് ഒരു ജീവവർഗം ആധിപത്യം പ്രാപിച്ചാൽ അത് ഫിറ്റാണ്, നല്ലതാണ്, മിടുക്കരാണ്. അപ്പം അതാണ് എവല്യൂഷന്റെ തത്വം. ആ തത്വം വെച്ച് എവല്യൂഷന് വിരുദ്ധമായ മൊറാലിറ്റി പോലുള്ള ഒരു സ്വഭാവം വികസിക്കുമോ? കാരണം മൊറാലിറ്റി ആന്റി എവല്യൂഷണറിയാ. ഇപ്പൊ എൻ്റെ കയ്യിൽ 1 കോടി രൂപയുണ്ട്, ഞാൻ അതെടുത്ത് പല പാവങ്ങൾക്കായിട്ട് വിതരണം ചെയ്യുക, എൻ്റെ തലമുറയ്ക്ക് നിൽക്കാനായിട്ട് വിഷമം വരും. അപ്പൊ അത് അവരുടെ സർവൈവലിനെ ബാധിക്കും. അപ്പൊ അവര് നശിച്ചു പോകും. അത് അപ്പം ഈ എവല്യൂഷൻ വഴി ഒരിക്കലും ദാനധർമ്മങ്ങളോ അല്ലെങ്കിൽ ഗുഡ് ഡീഡ്സോ മൊറാലിറ്റിയോ ധാർമ്മികതയോ ഒന്നും പറ്റത്തില്ല. ഇതിന് ഇവർക്ക് ഒരു വിശദീകരണവും ഇല്ല. ഇവരോട് കുത്തിക്കുത്തി ചോദിച്ചാൽ മതി, എവല്യൂഷൻ അനുസരിച്ച് എങ്ങനെയാണ് ഈ മൊറാലിറ്റി വികസിച്ച് വന്നതെന്ന് കുത്തിക്കുത്തി ചോദിച്ചാൽ മതി. ഇപ്പം ഇപ്പോഴും മൊറാലിറ്റിക്ക് ഞങ്ങൾക്ക് എക്സ്പ്ലനേഷൻ ഉണ്ട്, അത് സോഷ്യലാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എങ്ങനെയും സ്ഥാപിച്ച് മനുഷ്യനെ പറ്റിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഒരർത്ഥവും ഇല്ലാത്ത കാര്യമാണ്. അവരിനിയും ഇത് സമ്പൂർണമായിട്ടും തകർന്നടിഞ്ഞാലും അറിയാത്തവരുടെ അടുത്ത് വരുമ്പോൾ അവർ ഈ തിയറിയൊക്കെ പറയുക തന്നെ ചെയ്യും. അവർക്ക് മൊറാലിറ്റി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അനുവദിച്ചു കൊടുക്കാം. പക്ഷെ കഴിയുമെങ്കിൽ അവർ പറയുന്ന തെറ്റാണെന്ന് സ്ഥാപിച്ച് സത്യം വിജയിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. താങ്ക് യു.